Hi friends, welcome to my YouTube channel. In the Namal or vanilla spongy cake and a Thayarakan Boganada. Adlake Vendi Adinane, Urikapu, Flora Dakaga, Maida Adlake, or a teaspoon baking powderum, or a pinch open jerker, Nanai, Arichadakaga. ഇതൊരു കട്ട ഇല്ലാതെ തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടതാണ് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ഇത് അരച്ചെടുക്കാം ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഫ്ലോർ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള നാല് മുട്ട എടുക്കുക ആ മുട്ട ഒരു നനവില്ലാത്ത പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഇത് നമുക്ക് വെള്ള സെപ്പറേറ്റ് മഞ്ഞ സെപ്പറേറ്റ് അങ്ങനെയും ചെയ്യാം അല്ലാതെ ഇതുപോലെ ആയാലും സാർ കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുകയാണ് വാനില എസൻസ് ഈ സമയം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ആഡ് ചെയ്യാൻ കാരണം ഈ സമയത്ത് ആഡ് ചെയ്താൽ മാത്രമേ കേക്കിൽ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതെയാവുകയുള്ളൂ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ട വാനില എസൻസും കൂടെ ബീറ്റ് ചെയ്ത് തുടങ്ങാം ഇത് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചും ചെയ്യാം ഞാൻ ഇവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നേ ഉള്ളൂ ഹൈ സ്പീഡിലിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇത് നന്നായി പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു കപ്പ് പഞ്ചസാരയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്യാവുന്നതാണ് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ തന്നെ ഇടണം കാരണം ഒരുമിച്ചിട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേക്ക് പൊങ്ങി വരാൻ സാധ്യതയില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടേനെ നമ്മൾ ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം മുട്ട നന്നായി ബീറ്റായി എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ അതുകൊണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക എത്രത്തോളം നന്നായി ഫ്ലഫി ആകുന്നു അത്രത്തോളം സ്മൂത്ത് ആയിരിക്കും നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് ഇപ്പൊ നമ്മുടെ ബാറ്ററി ഏകദേശം ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നന്നായി തന്നെ ബീറ്റ് ചെയ്യാം നമ്മുടെ ബാറ്ററി ബീറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും ചേർക്കാം 2 ടേബിൾ സ്പൂൺ വേണം അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒരു സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ എടുക്കാം എന്തെന്ന് വെച്ചാൽ എണ്ണ ചേർത്തിട്ട് അധികം നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല എങ്കിൽ ആ ബാറ്റർ താർന്നു പോകും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം അടുത്ത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് രണ്ട് അടുപ്പത്തായിട്ട് രണ്ട് പാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ 10 മിനിറ്റ് മുന്നേ ഈ പാൻ അടുപ്പത്ത് വെക്കേണ്ടതാണ്
നമുക്ക് ബട്ടർ പേപ്പർ ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഓയില് സ്പ്രെഡ് ചെയ്തെടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളെ മുട്ടയിലോട്ട് ആഡ് ചെയ്ത് തുടങ്ങാം. ഫ്ലോർ കുറേശ്ശെ തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നിട്ടൊരു സ്പാച്ചുല ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക. ഇതിങ്ങനെ തന്നെ പതിയെ പതിയെ നമ്മൾ ഹോൾഡിംഗ് മേസ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നന്നായിട്ടിനിത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ മിക്സിങ്ങിലാണ് നമ്മുടെ കേക്ക് എത്രത്തോളം പൊങ്ങി വരുന്നു എന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർക്കാം. ബാക്കി ഫ്ലോർ നമുക്ക് കൂടത്ത് ചേർക്കാം. അതേ ഫോൾഡ് ചെയ്ത് എടുക്കുക. നമ്മളുടെ ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു 7 ഇഞ്ച് ബേസിലോട്ടും ബാക്കി 6 ഇഞ്ച് ബേസിലോട്ടും മാറ്റാം. ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു എയർ ബബിൾസോ ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ കേക്ക് ഇങ്ങനെ ബാറ്ററി ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ 7 ഇഞ്ച് ബാറ്ററി ഒഴിച്ച പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് 6 ഇഞ്ചിൻ്റെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ മടങ്ങി വീണ കൺസിസ്റ്റൻസിയാണ് കറക്റ്റ്, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതും ടാപ്പ് ചെയ്ത് നമുക്ക്
അപ്പോൾ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇറക്കി വയ്ക്കാം. ഞാൻ ഓൾട്ടയുടെ പാനാണ് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്ലാസ് അടപ്പായതുകൊണ്ട് നമുക്ക് ഇത് പൊങ്ങി വരുന്നത് തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ടെൻഷനും വേണ്ട, ഇത് പൊങ്ങിയോ പൊങ്ങിയില്ലേ എന്നൊന്നും. നമുക്കിത് ബേക്ക് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 30-35 മിനിറ്റ് ഇത് ബേക്കാവാനായിട്ട് എടുക്കും. ഇത് ഒന്ന് കുറച്ചുകൂടെ ബേക്കാവാനുണ്ട്. നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇവിടെ തുറന്ന് നോക്കി കുത്തി നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അടുത്ത പാനിലെ ബാറ്ററും പൊങ്ങി വരുന്നുണ്ട്. ഈ കേക്കിൻ്റെ ബേസ് നമുക്ക് ഏത് കേക്കിന് വേണോ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കേക്ക് പോപ്സ്, കേക്ക് സ്നിക്കിൾസ് എന്നിവയിലേക്ക് വേണ്ടിയിട്ടും ഈ കേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ കേക്ക് പോപ്സും സ്നിക്കിൾസും ഉണ്ടാക്കാനിലേക്ക് വേണ്ടിയിട്ടാണ്. ഞാനിത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.